നമസ്കാരം. ചുങ്കത് ജുവലറി മൂവി കഫേയിലേക്ക് സ്വാഗതം. ബോബൻ സാമുവലിന്റെ റോമൻസ് അടക്കം നാല് ചിത്രങ്ങളാണ് ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തിയത്. നർമ്മത്തിൽ പൊതിഞ്ഞ മനോഹരമായ കഥയുമായി റോമൻസ് പ്രേക്ഷക ശ്രദ്ധ നേടിയപ്പോൾ പുതുമുഖങ്ങൾ അഭിനയിച്ച നഖങ്ങൾ, ജിഷ്ണു നായകനായ അന്നും ഇന്നും എന്നും എന്നീ ചിത്രങ്ങളും മികച്ച പ്രതികരണവുമായി മുന്നേറുന്നു. അതേസമയം സാങ്കേതിക വിദ്യയുടെ പിൻബലത്തിലെത്തിയ തമിഴ് ചിത്രം സമർ കേരളത്തിൽ 70 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്തത്. മൂവി കഫേയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ കോമ്പിനേഷനിലെ പുതിയ ചിത്രം റോമൻസ് മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുന്നു. രസകരമായ നർമ്മ മുഹൂർത്തങ്ങൾ പതിവ് ശൈലി വിടാതെയാണ് അവതരിപ്പിച്ചതെങ്കിലും അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സംവിധായകൻ ബോബൻ സാമുവലിന് സാധിച്ചു. അതുതന്നെയാണ് ചിത്രത്തെ ജനപ്രിയമാക്കുന്നതും. ഇവിടെ സാധാരണ പുരോഹിതന്മാർ വന്നിട്ട് ഒരു കാര്യവുമില്ല, സമ്മതിക്കില്ല നിമിത്തങ്ങൾ. പൂമാല എന്ന ഗ്രാമത്തിലേക്ക് അവിചാരിതമായി എത്തിപ്പെടുന്ന രണ്ട് യുവാക്കൾ, എന്നാൽ അവിടെ എത്തിച്ചേർന്ന ശേഷം ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. ഗ്രാമവാസികൾക്ക് മുന്നിൽ ആൾമാറാട്ടം നടത്തി പിടിച്ചു നിൽക്കുന്ന യുവാക്കളിലൂടെ വികസിക്കുന്ന രസകരമായ കഥയാണ് റോമൻസ് എന്ന ചിത്രം പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? ബിജു മേനോൻ, കുഞ്ചാക്കോ ബോബൻ ടീമിന്റെ തകർപ്പൻ പ്രകടനത്തോടൊപ്പം ലാലു അലക്സ്, കൊച്ചുപ്രേമൻ, നെൽസൺ, ടി ജി രവി എന്നിവരുടെ വേറിട്ട അഭിനയ മുഹൂർത്തങ്ങളും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്നു. നിങ്ങൾ റോമിൽ പോയിട്ട് എത്ര കാലമായി? റോമിൽ ഞങ്ങൾ പോകുമ്പോഴത്തിറങ്ങും, ലാസ്റ്റ് ഇറങ്ങിയിട്ട് മൂന്ന് വർഷം. കണ്ടുശീലിച്ച കഥാതന്തുവിൽ നിന്നും വലിയ മാറ്റമില്ലെങ്കിലും കഥാപാത്രങ്ങളുടെ തെരഞ്ഞെടുപ്പിലും ചിത്രത്തിന്റെ ലൊക്കേഷനിലും സംവിധായകൻ കാണിച്ച മിടുക്ക് ചിത്രത്തിന്റെ വിജയത്തിന് ആധാരമായി. പള്ളിയുടെ പശ്ചാത്തലത്തിൽ പുരോഗമിക്കുന്ന ചിത്രം മികച്ച ക്ലൈമാക്സ് കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. അവസാനം വരെ സസ്പെൻസ് നിലനിർത്താനായി എന്നത് സവിശേഷത തന്നെയാണ്. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം നൽകിയ മനോഹരമായ രണ്ട് ഗാനങ്ങൾ ചിത്രത്തിലുണ്ട്. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാം. ആത്മാവിൻ വാതിൽ തുറക്കാം, അൽത്താരയ്ക്കുള്ളിൽ സ്തുതിക്കാം. ഏതായാലും തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്ന തിരക്ക് റോമൻസ് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതിന് തെളിവാണ്. പകൽ അവർ പറയുന്ന പണിയെടുക്കുന്നു, രാത്രി നമുക്കറിയാവുന്ന പണിയും. ആരോ നമ്മളെ ഇവിടം വിട്ടു പോകാൻ അനുവദിക്കാത്ത പോലെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, ജയ്ഹിന്ദ് ന്യൂസ്. റോമൻസ് എന്ന ചിത്രം മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുന്നു. ചിത്രത്തിലേറെ രസകരമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന നെൽസൺ ആണ് ഇന്ന് മൂവി കഫേയിൽ നമ്മുടെ അതിഥി. നെൽസൺ, സ്വാഗതം മൂവി കഫേയിലേക്ക്. ചിത്രത്തിൽ ഗീ വർഗീസ് എന്ന ഒരു ഉപദേശിയായിട്ടാണ് താങ്കൾ വരുന്നത്. ഈ കഥാപാത്രത്തെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാമോ? ഉപദേശി എന്ന് പറയുമ്പോൾ ഞാനൊരു പള്ളിയിലെ ഉപദേശിയായിട്ടല്ല, സാധാരണ നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഈ പ്രാർത്ഥനയിൽ പറ്റിക്കാനായിട്ട് മനുഷ്യനെ കബളിപ്പിക്കാനായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഉപദേശി. പ്രാർത്ഥന കൊണ്ട് ഉപജീവന മാർഗം ആൾക്കാരെ കബളിപ്പിച്ച് നടക്കുന്ന ചില ഉപദേശിമാരുണ്ട്. അവരെ ഒന്ന് അനുകരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അല്ലാതെ ഒരു സഭയെ ആയിട്ട് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഉപദേശിയെ കളിയാക്കിയോ അങ്ങനെ ഒന്നും അല്ല നമ്മൾ ചെയ്തത്. കഥാപാത്ര ആ ഒരു രീതിയിലുള്ള ഒരു കഥാപാത്രമാണ്. അതായത് നമ്മുടെ പള്ളിയിൽ, ഞങ്ങളുടെ പള്ളിയിൽ, നാട്ടിലെ പള്ളിയിൽ രണ്ട് അച്ഛന്മാർ വരുന്നു. ഈ അച്ഛന്മാർ ഒറിജിനൽ അച്ഛന്മാരാണോ എന്നുള്ള സംശയം എനിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അച്ഛന്മാരുടെ പിന്നാലെയാണ്. അപ്പോൾ എനിക്കെപ്പോഴും ഈ അച്ഛന്മാരെ എങ്ങനെയും പുറത്താക്കിയിട്ട് അവിടെ ആ പള്ളിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഞാൻ മാത്രമായിട്ട് ചെയ്യണം, എനിക്ക് വേണം ആ പള്ളി എന്നുള്ള രീതിയിൽ. അതായത് ഞാൻ നേരത്തെ ചർച്ചിൽ നിന്ന് ഞാൻ അച്ഛനാകാനായിട്ട് സെമിനാരിൽ പോയതാണ്. പക്ഷേ എൻ്റെ നല്ല സ്വഭാവം കൊണ്ട് അവിടെ നിന്ന് എന്നെ പുറത്താക്കിയതാണ്. അപ്പോൾ വീണ്ടും അച്ഛനാകാനും പറ്റില്ല, എന്നാൽ ഈ പ്രാർത്ഥന വിട്ടു പോകാനും പറ്റില്ല. അപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഈ ഗീ വർഗീസ് എന്ന ഉപദേശി കിടിലം ഡയലോഗുകളുമായി ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിലെ ഒരു ഡയലോഗ് പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാമോ? അത് എൻ്റെ എൻട്രി തന്നെ അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ട്, ഒരു ഉപദേശിയുടെ രീതിയിലുള്ള ഒരു പാട്ട് പാടിക്കൊണ്ട് വരുന്നതാണ്. അത് പറയണോ? ശരി, പറയാം. അവൻ വാരുന്ന നാളിൽ എൻ്റെ കാരം പിടിച്ചു തൻ്റെ മാറോടണ ചീടുമേ. അവൻ വരും, അവൻ വന്നു കഴിഞ്ഞു, മാമലയുടെ താഴ്വാരത്തുണ്ട് അവൻ. ഇങ്ങനെ തുടക്കം തന്നെ എൻട്രി ആ ഒരു രീതിയിലാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കളെ സ്ക്രീനിൽ കാണിക്കുമ്പോൾ ഭയങ്കരമായൊരു കയ്യടി പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ ഒരു സ്വീകാര്യത ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ കുറേയേറെ സിനിമകളൊന്നും അഭിനയിച്ചിട്ടില്ല, എങ്കിൽ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ, തിയേറ്ററിൽ കണ്ടപ്പോൾ വളരെ കയ്യടി. ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും കണ്ണൊക്കെ നിറഞ്ഞു പോയി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനൊക്കെ കാരണം നമ്മുടെ കോമഡി
നമ്മൾ റിയാലിറ്റി ഷോയിൽ നടത്തിയ കോമഡിയിൽ നമ്മളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു ജനങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു കോമഡി ഷോയുടെ ബലമാണ് നമുക്ക് തിയേറ്ററിൽ കിട്ടിയതെന്ന്. അപ്പോൾ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും സങ്കടം വരികയാണ്. അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എല്ലാവർക്കും എനിക്ക് എന്നെ കൈയടിച്ച് എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും തിയേറ്ററിൽ പോയി കാണണം, പടം കാണണം. എപ്പോഴെപ്പോഴും അത് തന്നെ പറയുന്നത്, കാരണം നമ്മുടെ വളർച്ചയ്ക്ക് അത് പ്രധാന ഘടകമാണ്. അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്, എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് റോമൻസ് എന്ന ചിത്രം വിജയിപ്പിക്കണം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. ഒരിക്കലും നല്ല തീരും വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, ഒന്നും വിചാരിക്കല്ലേ. ഈ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ ചേട്ടാ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും കയ്യിൽ നിന്ന് ചില നമ്പറുകൾ ഇടാറുണ്ട്. അതുപോലെ ഗീവർഗീസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്പറുകൾ കയ്യിൽ നിന്നിട്ട് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങളൊന്നും കയ്യിൽ നിന്ന് ഇട്ടിട്ടില്ല, എങ്കിലും ചില ചില നമ്പറുകൾ നമ്മൾ എൻ്റെ കയ്യിൽ നിന്നിടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം അത് ആദ്യത്തെ സീനെ തന്നെ എൻഡിൽ ടി ജി രവി ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും അച്ഛന്മാരെ കാണാനായിട്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പോൾ ഞാനും ആ കൂട്ടത്തിൽ പോകേണ്ടതാണ്. പക്ഷേ ഞാനപ്പോൾ നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഒരു കയ്യിൽ നിന്ന് ചെറിയൊരു സാധനം ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ് നിൽസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിന് സുഖമില്ല കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, അച്ചായ എന്തായാലും അമ്മാമ്മയ്ക്ക് സുഖമില്ല കിടപ്പല്ലേ, ഞാനത് പ്രാർത്ഥിച്ചാലോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന ഇവിടെ വേണ്ട, നീ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അവിശ്വാസികളെ ദൈവം കാത്ത് പരിപാലിക്കുന്നു, പ്രാർത്ഥിപ്പാനായി എൻ്റെ നാവ് താരിക്കും. ഇവിടെ ഒരു അവസരമില്ലല്ലോ കർത്താവേ. അങ്ങനെ ഒരു ആ സീനിന് എൻഡിന് വേണ്ടി നമ്മൾ കൈ നിന്നിട്ടൊരു സംഭവം ചെയ്തിരുന്നു. അതിന് നല്ല തിയേറ്റർ നല്ല കൈയടിയാണ്. അതൊക്കെ സന്തോഷം പകരുന്ന നിമിഷങ്ങളാണ്. കുഞ്ചാഗോപോവൻ ബിജു മേനോൻ ടീമിനോടൊപ്പമുള്ള ഒരു അനുഭവം അതെങ്ങനെയായിരുന്നു? അത് ഞാൻ പറയുമ്പോൾ സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ ലാൽജു സാറിൻ്റെ, അതാണ് എൻ്റെ ഒരു നല്ല ചിത്രത്തിൻ്റെ എൻട്രി. ആ സിനിമയാണ് സ്പെയിനിൽ വെച്ചായിരുന്നു എൻ്റെ ഷൂട്ട്. വളരെ നല്ല ഒരു വേഷമാണ് ആ പടത്തിൽ എനിക്ക് കിട്ടിയത്. അവിടെ വെച്ച് തന്നെ അവരുമായിട്ട് ഞാൻ നല്ല സ്നേഹത്തിലായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന നിലയിലല്ല അവരെന്നോട് സഹകരിച്ചത്. ഒരു സ്വന്തം അനിയനെ പോലെയാണ് ബിജു ചേട്ടനായാലും ചാക്കോച്ചനായാലും നമ്മളോട് സഹകരിച്ചത്. ബിജു ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും എല്ലാ രീതിയിലും നല്ല ഹെൽപ്പാണ് പുള്ളി. നല്ലൊരു സോഷ്യൽ മെൻറ്റാലിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പറ്റിയൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് സിനിമയിൽ കാണുന്നത് തന്നെ. അദ്ദേഹം വളരെ അങ്ങനെ ഒരു മറയില്ലാത്തൊരു സ്വഭാവമാണ്. സോ നല്ല രീതിയിൽ നല്ല സ്വഭാവത്തിൽ നമ്മളോട് സഹകരിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ചാക്കോച്ചനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ്. അദ്ദേഹം വളരെ തന്നെ സ്നേഹമായിട്ട്, അതേ ഇപ്പോൾ ഈ റോമൻസിൽ ചെന്നപ്പോൾ തന്നെ അദ്ദേഹം ഹായ് എപ്പോൾ കടൽ, ഹായ് ഗുഡ് മോർണിംഗ്, ഹായ് ഹായ് എപ്പോഴും ഹായ് ഹായ് എന്ന് പറഞ്ഞ് എന്ത് സന്തോഷമാണ് നമ്മളോട്. അദ്ദേഹത്തിൻ്റെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷമാണ്. ചിരിച്ച മുഖം കാണുമ്പോൾ സൗന്ദര്യമുള്ള മുഖമല്ലേ, നമ്മുടെ കണക്കല്ലല്ലോ. അവർ ചിരിക്കുമ്പോൾ സൗന്ദര്യം കൂടുമല്ലോ. അദ്ദേഹം ഇപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇന്ന് റിലീസിൻ്റെ അന്ന് ഞാൻ വിളിച്ചു, പുള്ളിയെ വിളിച്ചു, അത് പിന്നെ തിരിച്ചെന്നെ വിളിച്ചു, ഇന്നും വിളിച്ചു. ഇന്ന് വിളിച്ചപ്പോഴും പുള്ളി പറയുന്നത് എൻ്റെയൊക്കെ ഒരു കാര്യം ആവശ്യപ്പെട്ട് ഞാൻ പടം വരയ്ക്കും എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയാമായിരുന്നു. അതെന്ന് പറഞ്ഞ് നെൽസൺ ഇനി കാണുമ്പോൾ, നമ്മൾ തമ്മിൽ കാണുമ്പോൾ എൻ്റെ ഒരു ഛായാചിത്രം വരച്ചുകൊണ്ട് വരണം എന്ന് തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ മുഴുക്കിയിരിക്കുകയാണ്. എനിക്കിപ്പോൾ അതാ ടെൻഷൻ. അദ്ദേഹത്തിൻ്റെ പടം വരച്ചുകൊണ്ട് വേണം ഇനി അദ്ദേഹത്തെ കാണാൻ പോകേണ്ടത്. അതിൻ്റെ പടിപ്പുരയിലാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പടം വരച്ച് വൃത്തിയായി ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പോകും. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുകയാണ്. ചേട്ടൻ്റെ പല പരിപാടികളിലും ചേട്ടൻ നല്ല രീതിയിൽ ഗാനം ആലപിക്കുന്നുണ്ട്. പ്രേക്ഷകർക്കായിട്ട് രണ്ടു വരി പാടാവോ? തീർച്ചയായും. ഇപ്പോൾ സന്തോഷമുള്ള നിമിഷമല്ലേ, നമ്മുടെ പടം റിലീസായി, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ തരക്കടില്ലാത്ത അഭിപ്രായം നമുക്കുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാനൊരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. ആലപിച്ചോട്ടെ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. തങ്ങൾക്കിപ്പോൾ വെറും ഹാസ്യ കഥാപാത്രത്തിൽ നിന്നും മാറി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം ഞാൻ 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറാണ് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ വരെ. അപ്പം സീരിയസ് വേഷം ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. സീരിയസ് വേഷം മാത്രമല്ല, മലയാള സിനിമയിൽ ഒരു പുതിയ വില്ലനെ അവതരിപ്പിക്കാൻ വളരെ ആഗ്രഹമാണ്. അപ്പോൾ നിങ്ങൾ ചിരിക്കും, ചിരിക്കേണ്ട. ഈ
പിന്നെ വലിയ ശരീരത്തിലും വലിയ മുഖത്ത് ഭയങ്കര ഗൗരവമായിട്ടുള്ളൊരു മുഖവും അതൊന്നും ആവശ്യമില്ല. നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു വെറൈറ്റി തരത്തിലുള്ളൊരു വില്ലൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ സീരിയസ് ആയിട്ടുള്ള വേഷം തന്നാലും ചെയ്യാൻ ആഗ്രഹമാണ്, ആരെങ്കിലും അനുവദിച്ചാൽ ആരെങ്കിലും തന്നാൽ ചെയ്യാൻ ആഗ്രഹമാണ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ റൊമാൻസ് എന്ന ചിത്രത്തിൽ ആരോടെങ്കിലും ചേട്ടന് കൂടുതൽ കടപ്പാടുണ്ടോ? ഇങ്ങനെ ഒരു കടപ്പാടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും കടപ്പാടുണ്ട്, എങ്കിലും പ്രധാനമായിട്ട് പറയാനുള്ളത് ബോബൻ സാറാണ്. ഈ പടത്തിൻ്റെ ഡയറക്ടർ ബോബൻ സാമുവൽ, അദ്ദേഹം എനിക്ക് സഹായം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട്, അതായത് വലിയ നടന്മാരൊക്കെ വരാൻ താമസിക്കുമ്പോൾ അവർ വെയിറ്റ് ചെയ്യും, അതുപോലെ അദ്ദേഹത്തിൻ്റെ സന്മനസ് കൊണ്ട് നമുക്ക് വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനൊക്കെ അദ്ദേഹം ഒരു ബുദ്ധിമുട്ടും നമ്മളോട് കാണിച്ചിട്ടില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹം നമ്മളോട് സഹകരിച്ചു. മാത്രമല്ല ഈ പടത്തിൽ തന്നെ അഭിനയിക്കുമ്പോൾ ഗിന്നസ് പക്രുവിൻ്റെ പടത്തിൽ എനിക്ക് വേഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡേറ്റ് രണ്ട് ഡേറ്റും ഒരു ദിവസം തന്നെ ആയപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷമായിട്ട് നേഴ്സാ പോയിട്ട് വാ, ഒരു കുഴപ്പമില്ല നേഴ്സാ, പാട്ടെ 18-ാം തീയതി വരുമല്ലോ, അത് ഞാൻ വരും സാറേ, അപ്പോൾ 18-ാം തീയതി വാ, ധൈര്യമായിട്ട് പോയിട്ട് വാ. അങ്ങനെ ഒരു പുതിയ ആളോട് ഒരു ഡയറക്ടർ അങ്ങനെ പറഞ്ഞ് വിടുന്നതല്ല. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ്, നല്ല മനസ്സുള്ള ഒരു നല്ല മനസ്സിന് ഉടമയാണ് ബോബൻ സാമുവൽ സാർ. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും സ്നേഹവും ഒരിക്കൽ കൂടി പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും തിയേറ്ററിൽ പോകണേ, പടം കാണണേ, രക്ഷിക്കണേ. എന്തായാലും മൂവി കഫേയിൽ എത്തി വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി നെൽസൺ. ഇനിയും മികച്ച കഥാപാത്രങ്ങൾ സിനിമയിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.